السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن صهر الغامدي رضي الله عنه قال قال رسول الله صلى الله عليه وسلم اللهم بارك لأمتي في بكورها. قال وكان إذا بعث سرية أو جيشا بعث أول النهار. وكان صخر رجل تاجرا وكان إذا بعث تجارة بعث أول النهار فأكثر وكثر ماله. رواه الترمذي. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, കച്ചവടത്തിന് പോകുന്നവര് അത് രാവിലെ പോവുക. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സഹർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് നിവേദനം അവിടുന്ന് പറയുകയാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാ എൻ്റെ ഉമ്മത്തുകൾക്ക് പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചെയ്യുന്ന, പ്രഭാതത്തിൽ ചെയ്യുന്ന, സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യുന്ന, രാവിലെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് ചെയ്യ് അല്ലാ എന്ന് മുത്തനബിയുടെ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതെ കേൾക്കുകയില്ല. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പ്രഭാതത്തിൽ നമ്മൾ ചെയ്യാൻ നമ്മൾ മെനക്കെടുക. കാല അവിടുന്ന് പറഞ്ഞു, വക്കാന ഇദാ ബഅസ ശരീയത്തൻ ഔ ജൈഷൻ, നബി കച്ചവട സംഘത്തെയോ അല്ലെങ്കിൽ യുദ്ധസംഘത്തെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുകയാണെങ്കിൽ, ബഅസഉം അവ്വല നഹാരി, അവിടുന്ന് രാവിലെ പകലിൻ്റെ ആദ്യത്തിൽ അയക്കും, അതായത് രാവിലെ അന്ന് രാവിലെ അയക്കുമായിരുന്നു. വക്കാന സുഹറും, സഹർ ഹദീസ് നിവേദനം ചെയ്യുന്ന സഹർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, റജുലൻ താജിറൻ, അദ്ദേഹം ഒരു കച്ചവടക്കാരൻ. വക്കാന അധികമായിരുന്നു, ഇതാ ബാസത്ത് ജാറത്തൻ ബാസവും അവലന്നഹാരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുമാതിരി അധികം ഒരു കച്ചവട സംഘത്തെ എങ്ങോട്ടേക്കൊരു കച്ചവടത്തിന് പറഞ്ഞയക്കുകയാണെങ്കിൽ അവരും പകലിൻ്റെ തുടക്കത്തിൽ അയക്കുമായിരുന്നു. അത് കാരണമായി എന്ത് സംഭവിച്ചു? ഫാസിറ വക്കസിറ മാലുഹു, അത് കാരണം അദീയത്തിൻ്റെ ധനം വല്ലാതെ അധികരിച്ചു. കച്ചവടത്തിൽ ലാഭവും വർക്കത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി. അദ്ദേഹം വലിയ ധനവാനായി, വലിയ കോടീശ്വരനായി, വലിയ സമ്പത്തിൻ്റെ ഉടമയായി തീർന്നു. കാരണം എന്താ? മുത്തുനബിയുടെ പ്രാർത്ഥനയാണ്, പ്രഭാതത്തിൽ എൻ്റെ ഉമ്മത്തികൾക്ക് നീ ബർക്കത്ത് ചെയ്യല്ലാ എന്നുള്ള പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു. അല്ലാഹു നമ്മുടെ പ്രവർത്തനവും നമ്മുടെ കച്ചവടവും നമ്മുടെ ബിസിനസ്സും ഒക്കെ പ്രഭാതത്തിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും, മലാലായ എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.